പൾസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ എപ്പിസോഡുമായി വന്നിരിക്കുന്നു. ഈ എപ്പിസോഡാണ് ലുലു ബാൾ. ഇനി വേറൊരു കാര്യം കൂടി, ആദ്യമേ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കരുത് കേട്ടോ. ബെല്ല് ഐക്കോൺ കൂടി എങ്കിലും ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും പ്രചോദനമാകത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പവർ. വികസനത്തിന്റെ വലിയ പാതയിലാണ് ലുലു മോൾ. ആ ലോകത്തിന്റെ പുറകിൽ, ഞങ്ങളുടെ പുറകിൽ ആ ലോകം നോക്കുകയാണ്. ഇത് ജനാശീല വളരാൻ സാധ്യതയാണ്. ഇനി ഏത് ലെവലിലെത്തുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് അല്ലെ. അപ്പൊ ഇത് തന്നെ ഈ പാലം തന്നെ നോക്കിയാണ് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി. തിരുവനന്തപുരത്തിന്റെ വലിയൊരു കണാ കാഴ്ച തന്നെയാണ് എനിക്ക് തോന്നുന്നു ലുലു മോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരം ഇനി നമ്മൾ കാണുന്ന തരത്തിലല്ല, അത് മാറും എന്ന് അതിഭീകരമായ മാറ്റമാണ് വരാൻ പോകുന്നത്. വിസ്മയ ലോകം ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. പണി നടന്നുകൊണ്ട് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് ഒരിക്കലും നമുക്ക് ഇപ്പം നിർവചിക്കാൻ പറ്റില്ല. ഈ ഓപ്പണിങ്ങിന്റെ നല്ല കാഴ്ചകളുമായി രാജേഷേ നമുക്ക് വരണം കേട്ടാ. അപ്പൊ ഞങ്ങള് ഇത് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ പോകും. ഏകദേശം 19 ഏക്കർ വിസ്തൃതിയിലാണ് ഈ ലുലു മാളിന്റെ പണി ഇപ്പം നടക്കുന്നത്. 25 ലക്ഷം സ്ക്വയർ ഫീറ്റ് വിസ്തൃതി ലുലു മാളിനുണ്ട്. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ ഫേമാണ്, അവരാണ് ഇതിൻ്റെ മുഴുവൻ ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ആ ഡിസൈൻ പ്രകാരമാണ് ഇത് നടക്കുന്നത്. ഏകദേശം ഒരേ സമയം 3000 കാറുകൾക്കുള്ളിൽ പാർക്ക് ചെയ്യാം. അതുപോലെ 12 മൾട്ടിപ്ലക്സ് സിനിമാ തിയേറ്റർ ഇതിനുള്ളിലേക്ക് വരുന്നുണ്ട്. 12 മൾട്ടിപ്ലക്സ് തിയേറ്റർ ഇതിനുള്ളിൽ വരുന്നുണ്ട്. പിന്നെ ഏകദേശം 300-500 വിദേശ സ്വദേശ എല്ലാ ലോകോത്തര ബ്രാൻഡുകളും ഈ ലുലു മാളിനുള്ളിൽ വരുന്നതായിട്ടാണ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. 2016 ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 2021 പൂർത്തിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ പണി മുന്നോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത്. ₹2000 crore ഇതിൻ്റെ നിർമ്മാണത്തിനായി അവർ കണക്കുകൂട്ടി നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് ₹2000 crore നമുക്ക് കിട്ടിയൊരു വിവരം. പക്ഷേ ഇതാണോ കവാടം? അതെ അതെ, ഇതാണ് നമ്മുടെ പ്രദേശത്തിലെ കവാടം. പ്രദേശ കവാടം അല്ലേ? ഓക്കെ. നമ്മൾ ശരിക്കും ഞെട്ടും. തീർച്ചയായിട്ടും ഇതിനകത്ത് കയറി കാണാൻ തന്നെ ഒരു വിനോദത്തിനല്ലേ. കോവിഡ് കാരണം ഇപ്പൊ പണിയുടെ സ്പീഡ് കുറഞ്ഞിരിക്കുകയാണ്. പക്ഷേ തൊഴിലാളികൾ എത്തിയിട്ടില്ലെന്നാണ് അറിവ്. ഫുള്ള് ഗ്ലാസ് ആണല്ലേ, ഫുള്ള് എത്രയോ ജോലിക്കാരില്ല, ജോലിക്കാരൻ എത്രയോ അല്ലേ. പരിസ്ഥിതി ചട്ടം ലംഘിച്ചു എന്ന പേരിലൊരു കേസ് കോട്ടങ്ങളും ചർച്ചകളൊക്കെ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്, കൈയേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള എന്നിരുന്നാലും ലുലുമാൾ പൂർത്തിയാകുമ്പോൾ ഒരു വിസ്മയം തന്നെ ആയിരിക്കും. ചേട്ടാ, നമ്മൾ ഇന്ന് കണ്ട ഈ ഒരു കാഴ്ചയല്ല നാളെ വരുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വളരെ നല്ല രസകരമായ ഒരു കാഴ്ച നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നതിലൊരു സന്തോഷമുണ്ട്. നാളെ വേറൊരു കാര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്തിന്റെ വ്യവസായം, അതായത് എന്താ പറയാ, മാർക്കറ്റ് ഒരു പക്ഷേ കാരണം എല്ലാം ഇവിടെ ഒരു വലിയ ലോകം തന്നെയാണ്, ഒരു കുട കീഴിൽ അല്ല, ഇതാണ് പറഞ്ഞത്. അപ്പൊ തിരുവനന്തപുരത്തെ വാസികളെ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഒരിക്കൽ കൂടി. ഇനിയും നല്ല കാഴ്ചകളുമായി ഞങ്ങൾ വരും അല്ലേ. അതെ, തീർച്ചയായും എത്തും. അത് ഞങ്ങളുടെ കടമയാണ്. കാരണം തിരുവനന്തപുരത്തിന്റെ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കുക എന്നത് ഞങ്ങളുടെ ഒരു കടമയാണ്. അത് ഞങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും പറയുന്നു അജിത് ശംഖുമുഖം, രാജേഷ് കുമാർ.